അവർ ക്രിസ്ത്യാനികളല്ല, ക്രിസ്ത്യാനികളുടെ അനുഭാവികളുമല്ല. പെന്തക്കോസ്തുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2 വർഷം മുമ്പ് വളരെ വ്യക്തമായി ഗ്ലോറിയസ് ഗോസ്പെലിലെ ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, പെന്തക്കോസ്തുകാർ കാണിക്കുന്ന അക്രമത്തിന്, അവർ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരുന്നത് മെയിൻ ലൈനിൽ നിൽക്കുന്ന അപ്പോസ്തോലിക സഭകളായിരിക്കും. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുമെന്ന് 2 വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ജഗദൽപൂർ സംഭവം വേദനയോടെയും ഞെട്ടലോടെയുമാണ് ക്രിസ്ത്യാനികൾ കാണുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? പെന്തക്കോസ്തുകാരാണ്. പെന്തക്കോസ്തുകാർ ക്രിസ്ത്യാനികളല്ല, അവരെ മാറ്റി നിർത്തണം എന്ന് പലതവണ ഞാൻ വാണിംഗ് നൽകിയതാണ്. അടിസ്ഥാനപരമായി ദൈവശാസ്ത്രമില്ലാത്ത, സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത തെമ്മാടികളുടെ കൂട്ടമാണ് പെന്തക്കോസ്തുകാർ. ആ തെമ്മാടികൾ കാണിച്ച തോന്നിവാസമാണ് ഇന്ന് രാജ്യവ്യാപകമായി ചർച്ചയാകുന്ന ജഗദൽപൂർ സംഭവം. കത്തോലിക്ക പള്ളി അടിച്ചു തകർക്കുന്നത് ഹൃദയവേദനയോടെയാണ് ക്രൈസ്തവർ കാണുന്നത്. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പെന്തക്കോസ്തുകാരാണ്. നാളെ കേരളത്തിലും രാജ്യവ്യാപകമായും ഇത് ആവർത്തിക്കും. ഈ തെമ്മാടികളുമായിട്ടുള്ള അൺഹോളി റിലേഷൻഷിപ്പിൽ നിന്ന് കത്തോലിക്ക സഭ പിന്മാറിയില്ലെങ്കിൽ, ഈ പെന്തക്കോസ്ത് അലവലാദികളെ അരമനകളിലും ബിഷപ്പ് ഹൗസുകളിലും വിളിച്ചു വരുത്തി വിരുന്നൂട്ടിയത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത തെറ്റാണ്. അതിന് പായ വിരിച്ചത് കാസയെ പോലെയുള്ള സംഘടനയാണ്. കാസയുടെ അധ്യക്ഷനായിരിക്കുന്ന കെവിനെ പോലെയുള്ള തെമ്മാടികളാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയതാണ്. സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ, ഉത്തരവാദിത്വമില്ലാത്ത സുവിശേഷ വേല എന്ന് പറഞ്ഞുകൊണ്ട് മതപ്രകോപനം സൃഷ്ടിക്കലാണ് പെന്തക്കോസ്തുകാരുടെ പരിപാടി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അവർക്ക് കേരളത്തിൽ എന്നല്ല ലോകത്തോടത്ത് ഒരു സ്ഥാപനങ്ങളുമില്ല. അവർ കൂടി വരുന്ന സ്ഥലങ്ങൾ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഗുദാമിലോ ഒക്കെ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു പായും ഒരു ഡ്രമ്മും വെച്ചുകൊണ്ട് അവരേതെങ്കിലും വാടക കെട്ടിടത്തിന് മുകളിൽ നിൽക്കും. അവർക്ക് സ്ഥലം കാലിയാക്കി പോകാൻ 10 മിനിറ്റ് മതി. അതാണ് നമ്മൾ ഒറീസയിൽ കണ്ടത്. ഒറീസയിൽ കലാപമുണ്ടായ സമയത്ത് പെന്തക്കോസ്തുകാർ 10 മിനിറ്റ് കൊണ്ട് നിഷ്ക്രമിച്ചു. അവരെല്ലാം താൽക്കാലിക സംവിധാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്തു കൂട്ടായ്മ സ്വർഗീയ വിരുന്നാണ്. സ്വന്തമായി അവർ ബിൽഡിംഗ് വെച്ചിട്ടില്ല, എല്ലാം ടെന്റിലാണ്, റെന്റഡ് ഫെസിലിറ്റീസിലാണ്. കാരണം എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ, അവർ ഒറ്റ വിസിലടിച്ചാൽ അവർക്ക് പോകാൻ പറ്റും. പക്ഷെ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ആയിരക്കണക്കിന് പള്ളികൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ധർമ്മശാലകൾ, ധാരാളം ഇതര സ്ഥാപനങ്ങൾ, അനുബന്ധമായിട്ടുള്ള അനവധി പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് ഇട്ടിട്ട് ഓടിപ്പോകാൻ പറ്റുമോ? ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ മുങ്ങിമറയാൻ പറ്റുമോ? അപ്പൊ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ, ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ മെയിൻ ലൈനിൽ നിൽക്കുന്നത് ഓർത്തഡോക്സ്, കത്തോലിക്ക അങ്ങനെയുള്ള സഭകളാണ്. ഈ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന തെമ്മാടികൾ, അവർ ക്രിസ്ത്യാനികളുടെ ലേബലിലാണ് ഈ തോന്നിവാസം ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ കോൾ ഔട്ട് ചെയ്യേണ്ട സമയമായി. ദ ആർ നോട്ട് ക്രിസ്ത്യൻസ്, അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല, അവർ തെമ്മാടികളാണെന്ന് പൊതുസമൂഹത്തോട് ഇനിയെങ്കിലും വിളിച്ചു പറയുവാനുള്ള ധാർമ്മിക കരുത്ത് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും കാണിക്കണം. കാരണം ഇവർ ക്രിസ്ത്യാനികളല്ല എന്ന് വിളിച്ചു പറയുകയാണ് വേണ്ടത്. അപ്പോഴാണ് ക്രിസ്തി ഐക്യം എന്ന പേരിൽ ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത, ഈവൻ നിത്യവിശ്വാസ പ്രമാണം പൈശാചികമാണ്, തൃത്വവിശ്വാസം പൈശാചികമാണ് എന്ന് പറയുന്ന ഒരു തെമ്മാടിയുണ്ട്, സെബാസ്റ്റ്യൻ പുന്നക്കൽ. ആ തെമ്മാടിയുടെ സുവിശേഷം കേൾക്കലാണ് ഇന്ന് ക്രിസ്ത്യാനികളിൽ പലരുടെ പരിപാടി. അവനെ മാറ്റി നിർത്തണം, അവൻ വിഷമാണ്, അവൻ ഈ സമൂഹത്തിൽ വിഷമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്, വെറുപ്പിന്റെയും വിഭാഗീയതയുടെയും. അത് നാളെ കൊയ്യേണ്ടി വരുമ്പോൾ ജഗദൽപൂരിനേക്കാൾ ഭീകരമായിരിക്കും ആ കൊയ്ത്ത് എന്നോർക്കുക. കാരണം പെന്തക്കോസ്തുകാര് കൊയ്ത്തിനെ പറ്റി പറയുന്നുണ്ട് വെളിപ്പാട് ദിവസത്തിൽ. ആ കൊയ്ത്ത് ആളുകളെ കൊയ്യുന്ന കൊയ്ത്താണ്, ഒരരിവാളിനെ കുറിച്ച്. അതിന് കാത്തിരിക്കുന്നവരാണ്, അതിന് വഴിവെക്കുന്നവരാണ്. പെന്തക്കോസ്തുകാരുടെ പ്രസംഗത്തെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന പ്രസംഗമാണ്. ശബരിമല അയ്യപ്പന്റെ ഇരിപ്പ് ശരിയല്ല, ചെങ്ങന്നൂർ ഭഗവതിയുടെ ഉടുപ്പ് ശരിയല്ല, തിരുവനന്തപുരത്ത് പത്മനാഭന്റെ കിടപ്പ് ശരിയല്ല, ശങ്കരാചാര്യരുടെ ചെരുപ്പ് ശരിയല്ല, ശ്രീനാരായണ ഗുരുവിന്റെ പുതപ്പ് ശരിയല്ല, ആറ്റുകാൽ ഭഗവതിയുടെ അടുപ്പ് ശരിയല്ല, ഒന്നും ശരിയല്ല. അപ്പൊ ഈ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഏത് നിമിഷവും അത് ഈ വിതയ്ക്കുന്നത് കൊയ്യേണ്ടി വരും. പക്ഷെ കൊയ്യാൻ പെന്തക്കോസ്തുകാർ കാണില്ല, വിതയ്ക്കാൻ മാത്രമേ അവർ കാണുകയുള്ളൂ. കൊയ്യേണ്ടി വരിക കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ആയിരിക്കും എന്ന് നിങ്ങൾ ഓർക്കുക.
ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം പറഞ്ഞ വാക്ക് അതേപടി ഫലിച്ചു. കാരണം രാജ്യവ്യാപകമായി ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു സ്പെസിമിൻ എക്സാമ്പിളായി ജഗദൽപൂരിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ പെന്തക്കോസുകാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അവരെ കോളൗട്ട് ചെയ്യുക, അവരെ ചൂണ്ടിക്കാണിക്കുക, ഇവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ല, പരിശുദ്ധ കന്യകാമാതാവിന്റെ രൂപം തകർക്കുന്നത് കണ്ട് പെന്തക്കോസുകാർ ആനന്ദം നൃത്തമാടുകയാണ്. പെന്തക്കോസുകാരുടെ ഗ്രൂപ്പിൽ ഇന്ന് രാവിലെയും ഞാൻ കണ്ടു, എങ്ങനെയുമായിട്ട് ആ പിശാചിന്റെ രൂപം തകർന്നല്ലോ. കന്യക മറിയാമിനെ കുറിച്ച് ഇന്നലെ വിരിഞ്ഞാന്ന് ഒക്കെ അവർ റൂമിട്ട് അവർ പരിഹസിക്കുകയാണ്. പെന്തക്കോസുകാർ ഇത് കണ്ട് ഗൂഢമായി ആനന്ദിക്കുക. ഇത് അവരുടെ ഒരു തക്കിയായാണ് പെന്തക്കോസുകാരുടെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പെന്തക്കോസുകാരെ അകറ്റി നിർത്തുക ഒരു കാരണവശാലും അവരുമായിട്ട് ഓരോ അസോസിയേഷനും പാടുള്ളതല്ല. അതുപോലെ കാസ എന്ന സംഘടന ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന വിധ്വംസ പ്രവർത്തകനാണ്. ഈ ക്രിസ്തുമസിന് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോനോ പള്ളിയിൽ ഒരു സ്റ്റാർ ഉയർത്തിയതിന് ആ പള്ളി വികാരിയെ ഭീഷണിപ്പെടുത്തി കാസ എന്ന സംഘടന. നിങ്ങൾക്കറിയാമോ അത്? സെന്റ് മേരീസ് ഫൊറോനോ പള്ളി തൃപ്പൂണിത്തുറ വികാരിയച്ഛന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്. ആ വികാരിയച്ഛനെ കാസ ഭീഷണിപ്പെടുത്തി ആ രൂപത്തിലേക്ക് വരികയാണ്. കത്തോലിക്ക പള്ളികളെ വികാരിമാരെ ഭീഷണിപ്പെടുത്തുന്നു, ആ പള്ളികൾ തകർക്കാനുള്ള വഴിമരുന്നിടുന്നു. സാധാരണ ഒരു ശല്യം ഉണ്ടാക്കാതെ പോകുന്ന സിഖുകാരെ പോലും പ്രകോപിപ്പിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലെങ്കിൽ മുഖ്യധാര ക്രൈസ്തവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടത്തക്ക വിധത്തിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കുക എന്നുള്ള പെന്തക്കോസ്റ്റൽ അജണ്ട വിജയം കണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ഹൈ ടൈം. ഇപ്പോഴെങ്കിലും നിങ്ങൾ പ്രതികരിക്കുക, പെന്തക്കോസുകാരെ ഒറ്റപ്പെടുത്തുക. ഞാൻ ഒരിക്കൽ പറഞ്ഞു, പെന്തക്കോസുകാരെ എവിടെ വെച്ച് കണ്ടാലും അടി കൊടുക്കേണ്ട അത്ര തെമ്മാടികളാണ് വരുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കണ്ടാൽ ഉടൻ അടി കൊടുക്കേണ്ട അത്ര തെമ്മാടികളാണ്. എന്റെ ഈ വാക്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നല്ലത്, ഭാവിയിൽ ദുഃഖിക്കാതിരിക്കാൻ പറ്റും, കൂടുതൽ അനർത്ഥങ്ങൾ ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.